പ്രവാസികൾക്ക് മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഓരോ നാട്ടിനും തിരിച്ചടിയാവുകയാണ് പുതിയ വാർത്ത. സർക്കാരിന്റെ തീരുമാനം 2026 നിർണായകമായി മാറുമ്പോൾ നടപടികൾ ആരംഭിക്കുമ്പോൾ ഓരോ പ്രവാസികൾക്കും പ്രവാസി കുടുംബങ്ങൾക്കും ഒക്കെ നെഞ്ചിടിക്കുകയാണ്. ലക്ഷക്കണക്കിന് മലയാളികളടക്കം ജോലി ചെയ്യുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യയും UAEയും. സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കി കഴിഞ്ഞു. സൗദി അറേബ്യയിലെ കൂടുതൽ തൊഴിൽ മേഖലകളിൽ നിന്ന് പ്രവാസികൾ പുറത്താകുന്നു എന്ന വാർത്ത കഴിഞ്ഞ മാസം പുറത്തുവന്നിരുന്നു. തപാൽ പാഴ്സൽ ഗതാഗത രംഗത്തെ 14 തൊഴിൽ മേഖലകളിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം കഴിഞ്ഞ മാസം മുതൽ നടപ്പിലായി. ഗതാഗത ലോജിസ്റ്റിക് മന്ത്രാലയം, ഗതാഗത അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ തീരുമാനം നടപ്പാക്കുന്നത്. തപാൽ പ്രവർത്തനങ്ങളും പാഴ്സൽ ഗതാഗതവും സ്വദേശിവൽക്കരിക്കാനുള്ള തീരുമാനത്തിൽ ആദ്യഘട്ടത്തിൽ 14 തപാൽ തൊഴിൽ മേഖലകളെയാണ് 100% സ്വദേശിവൽക്കരിക്കുന്നത്. ഇനി UAEയുടെ കാര്യമെടുത്താൽ വിദേശികൾ കൂടുതലുള്ള UAEയിൽ സ്വദേശികളെക്കാൾ കൂടുതൽ വിദേശികളാണ്. സൗദി അറേബ്യയിലും കുവൈത്തിലും സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ തുടങ്ങിയ വേളയിൽ UAE ഇത്തരം നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിവേഗമാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ഇതോടെ പ്രവാസികൾക്ക് ജോലി സാധ്യത കുറയുമെന്ന് ഉറപ്പായി. ഇക്കാര്യം പ്രവാസികൾക്കിടയിൽ വലിയ ചർച്ചയും ആശങ്കയുമായി കഴിഞ്ഞു. 2026 10% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാനാണ് തീരുമാനം. സ്വദേശിവൽക്കരണ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട്. മാനവ വിഭവശേഷി മന്ത്രാലയം ഇത് സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഓരോ വർഷവും സ്വദേശിവൽക്കരണം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനാണ് നിർദ്ദേശം. 2022 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2% സ്വദേശിവൽക്കരണത്തിനാണ് കഴിഞ്ഞ വർഷം തീരുമാനിച്ചത്. ഈ വർഷം 4% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കും. ഇതിന് സ്വകാര്യ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഓരോ വർഷവും 2% വീതം വർദ്ധിപ്പിച്ച് 2026 ആകുമ്പോൾ രാജ്യത്തെ എല്ലാ കമ്പനികളിലും 10% സ്വദേശികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥിതി ഒരുക്കുകയാണ് ലക്ഷ്യം. അതായത് ഇത്രയും സ്വദേശികൾക്ക് ജോലി നൽകുമ്പോൾ വിദേശികൾ പുറത്തിരിക്കേണ്ടി വരും. സ്വദേശിവൽക്കരണം നടപ്പാക്കുമ്പോൾ സ്വകാര്യ കമ്പനികളും പ്രതിസന്ധിയിലാണ്. കാരണം സ്വദേശികളെ ജോലിക്ക് നിയമിക്കുമ്പോൾ പ്രവാസികൾക്ക് നൽകുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും മതിയാകില്ല. അതുകൊണ്ട് തന്നെ സ്വദേശികളെ ജോലിക്കെടുക്കുന്നത് കമ്പനികൾക്കും ചിലവ് ഇരട്ടിയാക്കും. എന്നാൽ ഇത്തരം കമ്പനികൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ് UAE സർക്കാർ. സ്വദേശിവൽക്കരണത്തിന് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ സാമ്പത്തികമായി സഹായിക്കുക തന്നെയാണ് സർക്കാർ. എന്തുവന്നാലും സർക്കാർ തീരുമാനം നടപ്പാക്കാൻ സ്വകാര്യ കമ്പനികൾ ബാധ്യസ്ഥരുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വദേശികളെ നിയമിക്കേണ്ട അവസ്ഥയിലാണ് കമ്പനികൾ. ഘട്ടം ഘട്ടമായി നിയമനം വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശം. 50 വിദഗ്ധർ ജോലി ചെയ്യുന്ന സ്വകാര്യ കമ്പനിയിൽ ഏറ്റവും ചുരുങ്ങിയത് 1% സ്വദേശികളെ നിയമിച്ചിരിക്കണമെന്നാണ് UAE സർക്കാരിന്റെ നിർദ്ദേശം. 50-ലധികം വിദഗ്ധർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ 2% പേർ സ്വദേശികളായിരിക്കണം. ഈ രീതിയിൽ 10% വരെ നിയമനം നടക്കണമെന്നാണ് UAEയുടെ സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവാസികളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. പുതിയ തീരുമാനം പ്രവാസികൾക്കും കുടുംബങ്ങൾക്കും മാത്രമല്ല സംസ്ഥാനത്തിന് തന്നെ വലിയ തിരിച്ചടിയായി മാറും ഭാവിയിൽ. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.